സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ മനസ്സോടെ വേദമന്ത്ര അർത്ഥ സന്ദേശ ശ്രവണത്തിലേക്ക് സുസ്വാഗതം. നമ്മളിന്ന് വളരെ വളരെ ധന്യമായിട്ടുള്ള ഒരു സന്ദേശം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് സംഭൂതിം ച വിനാശം ച യസ്തത് വേദ ഉഭയം സഹ വിനാശേന മൃത്യം തീർത്വാ സംഭൂത്യാ മൃതമശ്നുതി. ശരിക്കും ഈ ലോകത്തില് രണ്ട് തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒന്ന് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടത്, രണ്ട് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടത്. സംഭൂതി എനർജിയുമായിട്ട് ബന്ധപ്പെട്ടത്, അതിനകത്ത് ആത്മാവ്, പരമാത്മാവ്, ജീവാത്മാവ്, പരബ്രഹ്മം, മനസ്സ്, ഇങ്ങനെയുള്ളതെല്ലാം സംഭൂതിയിൽ പെടും. സംഭൂതി എന്ന് പറയുമ്പോൾ മനസ്സ്, ജീവാത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം എന്ന നമ്മുടെ ഉപനിഷത്തുക്കളിലെ സന്ദേശങ്ങളെല്ലാം അതിനകത്ത് പെടും സംഭൂതി. അസംഭൂതി വിനാശം എന്ന് പറഞ്ഞാൽ എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം അതിനകത്ത് പെടും എന്ന് നമ്മൾ വിചാരിക്കാം. നമ്മുടെ ശരീരം അസംഭൂതി, മനസ്സ് സംഭൂതി, ഈശ്വരൻ സംഭൂതി, ഈ കാണുന്ന സൃഷ്ടികളെല്ലാം അസംഭൂതി. അങ്ങനെ നമ്മൾ വളരെ വളരെ ധന്യമായിട്ട് ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാത്തിനെയും ഉപയോഗിച്ച് മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാത്തിനെയും ഉപയോഗിച്ച് ജീവിതത്തെ സന്തോഷപൂർണമാക്കുക, സുഖസന്തോഷപൂർണമാക്കുക. മെറ്റീരിയലിസ്റ്റിക് എന്നും മെറ്റീരിയലായിട്ടുള്ള എല്ലാം ഉപയോഗിച്ച് ജീവിതത്തെ സുഖവും സന്തോഷവും നിറഞ്ഞതാക്കി ആത്മീയത, മനസ്സ്, ഈശ്വരൻ, പരമാത്മാവ് എന്നിങ്ങനെ വിവരിക്കപ്പെടുന്ന ഇമാജിനറി അല്ലെങ്കിൽ തോട്ട് ലെവലിൽ മാത്രമുള്ളത് ഉപയോഗിച്ച് ശാശ്വത ശാന്തിയിലേക്ക് ഈശ്വരോപാസന, ധ്യാനം, മനസ്സിനെ സ്റ്റെബിലൈസ്ഡ് ആക്കുക, ഇങ്ങനെയുള്ള വഴികളിലൂടെ പോയിട്ട് ശരിക്കും ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്തുക. ഇപ്പം രണ്ടെണ്ണമാണ് നമ്മുടെ മുമ്പിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഈ മെറ്റീരിയൽ വേൾഡ്, രണ്ട് ഈശ്വരീയമായ എനർജി വേൾഡ്. മെറ്റീരിയൽ വേൾഡും എനർജി വേൾഡും അത് പഠിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ളിലേക്ക് 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 ഇറങ്ങി ചെല്ലണം. അടുത്ത നമ്മുടെ മന്ത്രം 15-ാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷണ്യ ഭാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഇതിൻ്റെ കൂടുതൽ വിവരണങ്ങളൊക്കെ സാവധാനം അടുത്ത ദിവസങ്ങളിൽ എടുക്കാം. പക്ഷേ നമ്മളോട് യജ്ഞവൽക്യ മഹർഷി, വേദമന്ത്രങ്ങൾ എഴുതിയ മഹർഷി പറയുന്നു, ഉള്ളിലേക്ക് 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 ഇറങ്ങിച്ചെന്ന്, ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് ആ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പാത്രത്തിൻ്റെ അടപ്പ് മാറ്റുക. ആ അടപ്പ് മാറ്റുക എന്നുള്ളതാണ് ഡിസ്കവർ. കവർ എന്ന് പറയുന്നത് അടപ്പ്, ഡിസ്കവർ എന്ന് പറയുന്നത് അടപ്പ് മാറ്റുക. ആ അടപ്പ് മാറ്റുക എന്ന പ്രക്രിയ, അതാണ് ഉപനിഷത്ത് നമ്മളോട് പറയുന്നത്. അറിവുകൊണ്ട്, പ്രകാശം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട്, നന്മയുടെ പാത്രം കൊണ്ട് അടപ്പ് മാറ്റി മുമ്പോട്ട് പോവുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. യു കനോട്ട് ഇൻവെൻ്റ് എനിത്തിങ്. അത് ഉപനിഷത്ത് പറയും. ഇൻവെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമോ കണ്ടുപിടിച്ചു, ബാറ്ററി കണ്ടുപിടിച്ചു, സിൽവർ സെല്ല് കണ്ടുപിടിച്ചു, സെലീനിയം സെല്ല് കണ്ടുപിടിച്ചു, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു, അതൊക്കെ ഇൻവെൻഷനാണ്, മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്.
അതിനകത്തുമുണ്ട്, എനർജിയുണ്ട്, വേവ്സ് ഉണ്ട്, സിമ്മിലെ പ്രൊസീജിയറുകളിലെല്ലാം പ്രകൃതി നിയമങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള എനർജി, ആ എനർജിയെക്കുറിച്ചും പഠിക്കണം, മൊബൈൽ ഫോണിനെ കുറിച്ച് പഠിക്കണം. ഡൈനാമോയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കോപ്പർ കോയില്, ബാക്കി മാഗ്നറ്റ് പഠിക്കണം. പക്ഷേ അതിനകത്ത് പ്രവർത്തിക്കുന്ന എനർജിയെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ എല്ലാത്തിലും രണ്ട് പാർട്ടുണ്ട്, ഒന്ന് മെറ്റീരിയൽ പ്ലസ് അനദർ എനർജി. മനുഷ്യ ശരീരത്തിലാണെങ്കിൽ ശരീരം എന്ന മെറ്റീരിയൽ പ്ലസ് നമ്മളുടെ ആത്മാവ് എന്ന എനർജി. ഇതിനെ കണ്ടുപിടിക്കാനാണ്, കണ്ടു പഠിക്കാനാണ് നമ്മുടെ പൂർവികർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡിസ്കവർ എന്ന വാക്കിലൂടെ നമ്മുടെ പൂർവികർ പറഞ്ഞത്.